ഏഷ്യയിലെ രണ്ടാമത്തെ പക്ഷി സങ്കേതമാണ് നമ്മുടെ വയനാട് ജില്ലയിലെ മനോഹരമായ പനവരത്തെ കൊറ്റിലം എന്ന് പറയുന്നത്. നമുക്കറിയാം അവിടെ ദേശാടന കിളികൾ താവളമടിച്ച് ആയിരക്കണക്കിന് കിളികളുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴുണ്ടായ ദുരന്തമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ ആ പുഴയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഇടിഞ്ഞുപോയി. അവിടെ അദ്ദേഹം ഈ കിളികൾ വസിച്ചിരുന്ന മുളങ്കാടുകളും അതിൻ്റെ മറ്റ് ഇരിപ്പിടങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്, പക്ഷി നിരീക്ഷകർ വരുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ആ കൊറ്റിലത്തേക്ക് മനോഹരമായ ഒരു റോഡ് നിർമ്മിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇനി ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇപ്പോൾ പുതിയ പ്രളയം വരികയാണ്. ആ പ്രളയത്തോടുകൂടി കൊറ്റിലം ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും. അത് പൂർണ്ണമായും തകർക്കപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. കാരണം ദേശാടന കിളികളുടെ വൈകുന്നേരത്തെ ആ പറക്കലൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ജനങ്ങൾ ആസ്വദിച്ചിരുന്നത്, അതൊക്കെ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായും അവിടെ ഒരു പുഴ സംരക്ഷണ ഭിത്തി കെട്ടണം. റിവർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും, ഇറിഗേഷൻ ചെയ്യാൻ പറ്റും. ഇത് അടിയന്തരമായി ചെയ്യണമെന്ന് കാലങ്ങളായി ജനങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നിട്ടും ഒരധികൃതരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതിന് അതിനെ ഒരു തമാശ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം കിളികൾ, പ്രത്യേകതരം ദേശാടന കിളികൾ, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത കിളികളാണ് അങ്ങോട്ട് പറന്നു വരുന്നത്. അത് ആസ്വദിക്കാൻ വരുന്ന ആളുകൾ ഇപ്പോൾ നിരാശയിലാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന കാലവർഷക്കെടുതിയോടുകൂടിയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.